വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഇന്നത്തെ കുക്കിംഗിൽ കുറച്ച് പേര് മിസ്സിംഗ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ആരൊക്കെയാണ്? ബഷി, മമ്മ. മമ്മയുടെ മെയിനാണ്. നിങ്ങളിപ്പൊ വിചാരിക്കണ്ടോ മമ്മയാണ് ഇന്ന് കുക്കിംഗ്? അല്ല, ഇന്ന് ഞാനാണ് കുക്കിംഗ്. ചാനലിന്റെ ഉടമസ്ഥ തന്നെയാണ് കുക്കിംഗ്. യെസ്. എന്താണെല്ലാം പറഞ്ഞു? അതന്നെ, ബേബി എന്താ ഇല്ലാത്തേ, മമ്മ എന്താ ഇല്ലാതെ എല്ലാം പറഞ്ഞു. ബഷി ഇവിടെ അല്ല, ബഷി പുറത്തു വരികയാണ്. അപ്പൊ ക്യാമറയിൽ ഇടക്കിടക്ക് മഷൂനെ കാണാതാവുന്നുണ്ടെങ്കിൽ ക്യാമറമാൻ മഷൂറൊക്കെ ഒപ്പമായിരിക്കും. അപ്പൊ മമ്മ എന്ന് പറയുന്നത്, മമ്മ കുറച്ച് ഇവളുടെ മഷൂന്റെ വ്ലോഗ്സിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മ കുറച്ച് ട്രാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ വെറുതെ മമ്മനെ ഇവിടെയും പിടിച്ചിരുത്തി വേണ്ട, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി കാരമൽ കസ്റ്റർഡ് പുഡിംഗ്. വാവ്, ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ഇവിടെ എല്ലാവർക്കും. ഞാൻ അതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോണു ലാസ്റ്റ് വീക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഐ ലൈക്ക് ഇറ്റ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു, വൈ നോട്ട് റെസിപ്പി ആയിട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാലോ. സ്റ്റാർട്ട് ദി വീഡിയോ. അപ്പൊ ഞാനിത് പറഞ്ഞുള്ള ഒരു ഈസി കാരമൽ പുഡിംഗ് ആണ്. ഇതിന് അധികം ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമില്ല, ഒരു മൂന്നാല് ഇൻഗ്രീഡിയൻസിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം. മിൽക്ക്, പഞ്ചസാര, കസ്റ്റർഡ് പൊടി കലക്കിയതാണ്. അത് പാലിലാണ് ഞാൻ കളിക്കേക്കണം, ഇത് വെള്ളത്തിലായാലും കിളക്കാവുന്നതാണ്. ഇത് ബ്രെഡ് ഞാൻ മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് ചെറുതായിട്ടൊന്നും പൊടിച്ചെടുത്തതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിന് എങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഷുഗർ കാരമലൈസ്ഡാക്കാം. കാരമലൈസ്ഡ് ഷുഗർ ഇതിലിട്ടിട്ട് ഉരുക്കിയെടുക്കാം. ഒരു നേരെ ഒരു ബ്രൗൺ കളർ, അധികം ബ്രൗൺ കളറായി കരിഞ്ഞു പോകും. അതുകൊണ്ട് നേരെ ലൈറ്റ് ബ്രൗൺ ആണ് വരെ ആക്കാം. ഇനി ഇതൊന്നും ഉരുകിയല്ല, ഇപ്പൊ തന്നെ അത് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഓൾറെഡി സോണ പാൻ ഹീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഫസ്റ്റ് ഞാൻ വെച്ച് പെൺ ഇട്ടപ്പോ തന്നെ ജസ്റ്റ് ഒന്ന് ഉരുകാൻ തുടങ്ങി. നേരെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ചിലര് ഇത് പെട്ടെന്ന് ആവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കും, ഞാൻ ഉപയോഗിക്കാറില്ല. സ്ട്രെയിറ്റ് ഇതുപോലെ തന്നെ ഇടണം. കുറച്ചും ബ്രൗൺ കളറായി വന്നു തുടങ്ങി. പെട്ടെന്ന് മെൽട്ടായി കിട്ടുവല്ലേ നമുക്ക്? പാൻ ഹീറ്റ് ആണെങ്കിൽ തൊലി കിട്ടും. ഓവർ ഹീറ്റ് ആയാലും ഇത് കരിഞ്ഞു പോകും, അപ്പൊ കയ്പ്പ് രസം വരും. അങ്ങനെ വരരുത്. ഇതെല്ലാം ഒരുങ്ങി കഴിഞ്ഞ് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ മതി. ഈ മെത്തഡ് നമ്മൾ എന്തായാലും കുറച്ച് ശ്രദ്ധിക്കണം അല്ലേ? ഫസ്റ്റ് ചെയ്യുമ്പോ ഫസ്റ്റ് ഒക്കെ ഞാൻ ഇതുപോലെ ഭയങ്കര കരിഞ്ഞു പോയി. ഇത് ലോ ആക്കി വെക്കണം. ഫസ്റ്റ് ഇതുപോലെ ഞാൻ ആക്കി പഠിച്ചതാണ്, പക്ഷെ കരിഞ്ഞു പോകും. കഴിച്ചിട്ട് വായിലോ കമ്മിട്ടുണ്ടായിരുന്നില്ല. 10 years I experienced ella first agane idi yan endeyum mandathari ivada kanikkumbo parayisol adokke seriyekku ella 3 varshakku amma ellam perfect aayikku 2 varsham kayumbo thane perfect aavu avasanamba kadi first ellarkku angane enne irikkum kariyelum chicken fry okke karinju vittundu last okay it's ready alle full caramelized aayittundu okay idu namukku പുഡിംഗ് ട്രെയിൽ നമ്മൾ ഏത് ട്രെയിലാണ് വെക്കുന്നത് ആ ട്രെയിലോട്ട് നമുക്ക് ഒഴിക്കാം. ഓക്കെ, നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യുന്ന ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. റൗണ്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇത് മാറ്റി വെക്കാം. സോ നമുക്ക് ഇനി മിൽക്ക് തിളപ്പിച്ചെടുക്കാം. ഈ പാലിനൊപ്പം തന്നെ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇത് തിളച്ചു വന്നതിന് ശേഷം മിക്സ് എടുക്കാം. ഇനി നമുക്ക് പാലിൽ കലക്കി വെച്ച കസ്റ്റർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന്
ഇളക്കണേ അല്ലെങ്കിൽ അടിയിലുണ്ടാവും. ഇത് കുറുകി വരുമ്പോ നമുക്ക് ആ ബ്രെഡ് ഇട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം. കുറുകി വരാൻ കുറച്ച് ടൈം എടുക്കുള്ളൂ അല്ലേ? ആ പെട്ടെന്നോ. നമുക്ക് ആവശ്യം അനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടല്ലേ സോനോ? പെട്ടെന്നാവും കസ്റ്റേർഡ്, പാലൊക്കെ ഒഴിക്കുമ്പോ തന്നെ ആ ചൂടി തന്നെ ആവും. ആ ചൂടി കുറുക്കി ആ ടൈമില് വേണം ബ്രെഡ് ഇട്ടോണ്ട് നമുക്ക് ഈ കാരമലൈസിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കേ, നെക്സ്റ്റ് ആണ് നമ്മുടെ ലാസ്റ്റ് പ്രോസസ്, സ്റ്റീം ചെയ്തെടുക്കുക. രാവിലെ വെച്ച് വേവിച്ചെടുക്കണം. ഓക്കെ, ഇത് വേവിക്കണ മുമ്പ് നമുക്ക് ഇതൊരു അലൂമിനിയം ഫോയിൽ വെച്ച് മൂടണം. പക്ഷെ വെള്ളം കയറാതിരിക്കാനാണ്. ഇപ്പൊ അലൂമിനിയം ഫോയിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ലിഡ് ഉണ്ടെങ്കിൽ വെള്ളം കയറാത്ത പോലെ മൂടി വെച്ചാൽ മതി. ഈ ആകെ വെള്ളം ഉള്ളിലോട്ട് അറിഞ്ഞെടുക്കും. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സ്റ്റീൽ പ്ലേറ്റ് ഇറക്കി വെക്കാനുണ്ട്. സാധാരണ ഇതിൽ സ്റ്റാൻഡാണ് വെക്കുന്നത്. നമ്മുടെ ഉള്ള സ്റ്റാൻഡ് കുറച്ച് ഹൈറ്റ് കൂടുതലുകൊണ്ട് പറ്റില്ല. അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഇതുപോലെ സ്റ്റീൽ പ്ലേറ്റോ ചെറിയ കപ്പോ വെക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് നമ്മൾ വെച്ച് ആവി വെക്കലല്ല, ഇതുപോലെ പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ പക്കത്തോട്ട് വെക്കലാണ് ആവിയിട്ട്. നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 20-25 അല്ലെങ്കിൽ 25-30 മിനിറ്റ് നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പൊ ഇത് 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഈ പ്ലേറ്റിലോട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. നല്ല കാരമലൈസ്ഡ് പുഡിംഗ്. ഞാനൊരു എക്സ്ട്രാ സാധനം ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇത് ഓപ്ഷണൽ മാത്രമാണ്. ഇവിടെ എല്ലാവർക്കും ഡ്രൈ ഫ്രൂട്ട്സ് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് പിസ്തയും ആൽമണ്ട് കാഷ്യൂം പൊടിച്ചതാണ്. കുറച്ച് ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് ഇങ്ങനെ കൊടുക്കും. സോനോ, ഡെക്കറേറ്റ് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ആയിക്കോട്ട് ലുക്സ് കഴിക്കാം. ഇത് വേണമെങ്കിൽ ചൂടോടെ കഴിക്കാം, കോൾഡ് ഇഷ്ടമുള്ളവർക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്തും കഴിക്കാം. ആ 30 മിനിറ്റ്സ് ഒന്നും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ കഴിക്കണം. യെസ്, ക്ഷമയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും എനിക്ക് പറ്റൂല. സുനു, സ്പൂൺ ചെയ്യാൻ തോന്നില്ല. സുനോ, ആദ്യം തന്നെ മുച്ച് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇഷ്ടം ചൂടുള്ളതാണ്. നമ്മൾ കഴിച്ചിട്ടുണ്ടല്ലോ. നിനക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്?
സോനോ കാരമൽ പുഡിംഗ് മാത്രമല്ല വേറെ വേറെ പുഡിംഗ്സ് ഒക്കെ ഉണ്ടാകും. സോ ഓബിയസ്ലി റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ഇവിടെ കാണിക്കുന്നത് ഞാൻ ടേസ്റ്റ് ചെയ്യാം. ഇതെല്ലാവർക്കും കൂടെ ആക്കിയതാണല്ലേ എനിക്ക് മാത്രം ഇതെല്ലാവർക്കും കൂടെ ആക്കിയതാണ് എനിക്ക് തരുമോ എനിക്ക് തോന്നുന്നില്ല മൊത്തത്തിൽ കണ്ണുവിടർത്ത് സോന ഞാൻ മാത്രം കഴിച്ചോട്ടെ നിങ്ങൾ മാത്രം തിന്നില്ലേ നവറോ മാസ്റ്റർ പീസ് സോറി മേക്കപ്പ് മാൻ അല്ലേ മേക്കപ്പ് മാൻ സോ നീ ടേസ്റ്റ് ചെയ്തോ ഞാൻ ക്യാമറ ചെയ്യാം പപ്പോടെ നോക്കിയിരിക്കുക എങ്ങനെയാണെന്ന് ഞാൻ പിന്നെ അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്യുക ഓരോരുത്തരെ ഓരോരുത്തരെ ടേസ്റ്റ് ചെയ്യുക വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബോറടിക്കുന്നതാണ് അപ്പൊ ഇതുപോലെ ഈസി ആയിട്ട് ഇച്ചിരി ഇൻഗ്രീഡിയൻ്റ് ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.